عمرو بن ثابت بن عبد الله بن الزبير بن العوام أسماء بن بيركوتين بيركوتي رضي الله عنه صديق رضي الله عنه بند മകളാണ് അസ്മ ബീവി. അസ്മ ബീവിന്റെ മകൻ അബ്ദുള്ള, അബ്ദുള്ള തങ്ങളുടെ മകൻ സാബിത്ത് എന്നവര്, അവരുടെ മകൻ ആമിർ താബിഈയാണ്. മഹാനെ സംബന്ധിച്ച് പറയാറുണ്ട്, അള്ളാഹുവിന് വേണ്ടി സ്വന്തം ശരീരം 4 തവണ മോചനം ചെയ്ത ഇത്തഖ് ചെയ്ത മഹാനാണ്. 20,000 ദിർഹം 20,000 ദിർഹം പാവപ്പെട്ടവർക്ക് വേണ്ടി സദഖ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് പറഞ്ഞു, റബ്ബേ ഹാദാ ഇത്തഖു നഫ്സി മിനന്നാർ, അള്ളാഹുവേ എൻ്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി റബ്ബേ ഞാൻ തരുന്ന ദാനമാണിത്. ഈ 20,000 ദിർഹം കൊണ്ട് പടച്ചവനെ എനിക്ക് അത്രയേ ചെയ്യാൻ കഴിയൂ, നീ എൻ്റെ നഫ്സ് നരകത്തിൽ നിന്ന് കരകയറ്റി തരണമേ, എനിക്ക് രക്ഷ നൽകണമേ. 20,000, അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് വീണ്ടും കൊടുത്തു 20,000. എന്നിട്ട് പറഞ്ഞു പടച്ചവനെ എനിക്ക് കുറച്ച് പൈസ കിട്ടിയപ്പോൾ അത് കൊടുത്തു, വീണ്ടും കൊടുത്തു 4 തവണ സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ദാനം ചെയ്തു 4 തവണ 20,000 വെച്ചിട്ട്. 20,000 ദിർഹം എന്നൊക്കെ പറഞ്ഞ അന്ന് വലിയ സംഖ്യയല്ലേ. ആ മഹാനാണ് ആമിർ ബിൻ സാബിത്ത് ഇബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ ബിൻ അൽഅവ്വാം റളിയല്ലാഹു അൻഹും. എല്ലാവരും മഹാന്മാരാണ്. സുബൈർ ബിൻ അൽഅവ്വാം എന്ന് പറഞ്ഞ ഹവാരിയു റസൂലില്ലാ, റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ സ്വർഗത്തിലെ, അവരുടെ മോനാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ. ഉമ്മു അബ്ദില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എൻ്റെ മോനാണ് എന്ന്, ആയിഷ ബീവിക്ക് മക്കളില്ല, പക്ഷെ അസ്മ ബീവി എന്ന ജ്യേഷ്ഠത്തിയുടെ മോൻ അബ്ദുള്ള എന്ന ഈ മകനെ വെച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു സ്ഥാനപ്പേരുണ്ട്, ഉമ്മു അബ്ദില്ല, അബ്ദുള്ളാന്റെ ഉമ്മ. ബീവിന്റെ സ്വന്തം മോനായിട്ടല്ല, ഏട്ടത്തിന്റെ മോനാ, പക്ഷെ ബീവിക്ക് അത്ര ഇഷ്ടമായിരുന്നു ആയിഷ ബീവിക്ക്. അബ്ദുള്ളാഹി തങ്ങളുടെ മകൻ സാബിത്ത്, അവരുടെ മകൻ ആമിർ റഹ്മത്തുള്ളാഹി. മഹാനടി ദുആ ചെയ്തു, അള്ളാഹുവേ 4 തവണ എന്റെ ശരീരം നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിനക്ക് ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് റബ്ബേ, ഞാനൊരു അപേക്ഷ കൂടെ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ മീതതൽ ഹസന, അതാണ് നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ വേണമെന്ന് പറയാൻ കാരണം. വെറും കുട്ടികളെ കെട്ടിക്കലും പേരുണ്ടാക്കലും ആവരുത് ലക്ഷ്യം, അതൊക്കെ ദുനിയാവിന്റെ ഭാഗമാണ്, അതൊക്കെ ആവശ്യമാണ്, വേണം, പക്ഷെ അവിടെ അവസാനിക്കരുത്, അതതിന്റെ വഴിക്ക് പോട്ടെ. പാരലല്ലായിട്ട് ഉഹ്റവിയായ ഒരു ലക്ഷ്യം കൽബിൽ ഇങ്ങനെ വേണം. അല്ലാഹുവേ ഇന്നി അസ്അലുകൽ മീതതൽ ഹസന, ഏറ്റവും നല്ല മരണം എനിക്ക് നൽകണമേ. ആൾക്കാർ ചോദിച്ചു ഷൈഖവറുകളോട്, ആമിർ ബിൻ സാബിത്ത് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ബിൻ അൽഅവ്വാം, ആമിർ എന്നവരെ, മാ അൽ മീതതുൽ ഹസന, എന്താണ് നല്ല മരണം? എന്താ ഇപ്പൊ നല്ല മരണം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഉണ്ടോ ഒരു മരണം? നല്ല മരണം പറഞ്ഞുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന മരണം, കിടന്നുകൊണ്ട് എനിക്ക് മരിക്കണം, അതെന്റെ ആഗ്രഹമാണ്. ഒരാഗ്രഹം വെച്ചോളി, നമുക്കൊക്കെ നിയത്ത് ചെയ്യാം, അള്ളാഹുവിനോട് ചോദിക്കാം. പഠിച്ചോനെ ഏതായാലും ഒരു യാത്ര പോവുകയാണ്, അപ്പോ അത് കെ എസ് ആർ ടി സിയിലൊന്നും ആണ്ട്, നല്ല ഉഷാറില്ല, മുന്തിയ വണ്ടി തന്നെ ആയിക്കോട്ടെ, ആലോചിച്ചൂടെ. അല്ലെങ്കിൽ ഒരു ഓട്ടോർഷിപ്പ് ഉണ്ട്, അതെന്ത് ചെയ്തോളെ, കുറച്ച് ഫാസ്റ്റായി പോണ വണ്ടി തന്നെ ആയിക്കോട്ടെ, നല്ല ഇജ്ജത്തിൽ പോയിക്കോട്ടെ, ഒരു റാഹത്തിൽ പോട്ടെ, അല്ലെങ്കിൽ വല്ല കാളവണ്ടിയിലൊക്കെ വെച്ച് കൊണ്ടുപോകേണ്ടി വരും. എൻ്റെ യാത്ര ഒരു ഇജ്ജത്തുള്ള യാത്രയാവണം. എങ്ങനെ? സുജൂദിൽ കടന്നുകൊണ്ട് എനിക്ക് മരിക്കണം. യാ അല്ലാഹ്, ഞാൻ മരിച്ചത് അങ്ങനെയാണ്, മഗ്രിബ് നിസ്കാരത്തിനാണ് മരിക്കുന്നത്. മഗ്രിബ് നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുമ്പോഴാണ് ആമിർ ഇബ്നു സാബിത്ത് തങ്ങൾ പറയുന്നത്, ഇഹ്മിലൂനി, എന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോകണേ. അവര് പറഞ്ഞു, അഞ്ച മുഹ്തദിർ, ഐസിയുലൊക്കെ കിടക്കുന്ന അവസ്ഥയിൽ വെന്റിലേറ്റർ കിടക്കുന്ന ഒരു മനുഷ്യനെ ആരെയും പള്ളി കൊണ്ടുപോയി കിടത്തോ, പള്ളി കൊണ്ടിട്ടിരുത്തോ? നിങ്ങൾ എന്തിനാ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിസ്കരിച്ചാ പോരെ, ഈ ബെഡിൽ നിന്ന് തന്നെ പോരെ. കൈഫ അസ്മഉ ഹയ്യ അല സ്വലാത്തി ഹയ്യ അല ഫലാഹ് വലാ ഉജീബു ദഅവത റബ്ബി, എന്റെ റബ്ബ് എന്നെ വിളിക്കുമ്പോഴേ ഞാൻ എങ്ങനെയാണ് ഉത്തരം കൊടുക്കാതിരിക്കുക. നമ്മളെ മലയാളികൾക്കുള്ള ആകൊരു വിഷയം അതാണ്, നിസ്കരിക്കും പക്ഷെ റൂമിൽ നിന്നാകാരം, പള്ളിയിൽ പോയി നിസ്കരിക്കുക, ജമാഅത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന ആ ഒരു പുണ്യം നമ്മൾ എവിടെയോ എന്തോ ഒരു ഫിഖിന്റെ മസല പഠിച്ചതാ, അത് വിട്ടു നിസ്കരിച്ചാലും ശരിയാവുന്ന വലിയ അടങ്ങാറാണത്. ശരിയാവാത്തത് കൊണ്ടല്ല, അതിൻ്റെ അഫ്ളും അതിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പുണ്യവും ഉമ്മത്തിൻ്റെ ഷിആറാണ്. നമ്മുടെ പള്ളികളിൽ തന്നെ ഫറള് നിസ്കാരങ്ങൾ ജമാഅത്തിനെ ജമാഅത്തിൽ കൂടിയിട്ട് തന്നെ നമ്മൾ നിസ്കരിക്കണം എന്നാണ്. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു ഹയ്യ അലസ്സലാ, വരണേ നിസ്കാരത്തിന് എന്ന് പറയുമ്പോൾ ഹയ്യ അലൽ ഫലാഹ്,
വിജയത്തിലേക്ക് വരണേ എന്ന് അള്ളാഹു എന്നെ വിളിക്കുമ്പോഴേ ആ വിളിക്ക് ഞാൻ എങ്ങനെ ഉത്തരം കൊടുക്കാതിരിക്കും, എന്നെ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞു. അതൊക്കെ പറയാനുള്ള ചെറിയ ആഫിയത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ യതഹാദാ ബൈന ഫനൈൻ, രണ്ടാളുടെ തോളിൽ ചാരി നിന്നുകൊണ്ട് മഹാനെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. മഗ്രിബ് നിസ്കാരത്തിന്റെ അവസാനത്തെ സുജൂദിൽ കിടന്നതാണ്, പിന്നെ എണീറ്റിട്ടില്ല. അവരാണ് അള്ളാഹുനോട് ചോദിച്ചത്, അസ്മാ ബീവിന്റെ പേരക്കുട്ടിന്റെ പേരക്കുട്ടി, സിദ്ദീഖ് തങ്ങളുടെ ആ പരമ്പരയിൽ വരുന്ന പേരക്കിടാവ്, അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ മീതത്തൽ ഹസന, നല്ലൊരു മരണം എനിക്ക് തരണം പടച്ചവനെ. നമ്മൾ ആഗ്രഹിച്ചോളി മക്കത്ത് പോയി മരിക്കണമെന്നോ മദീനത്ത് പോയി. മൻ ഷാഅ യമുത്ത് യമൂത ബിൽ മദീനത്തി ഫലിയമുത്ത് ബിഹാ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്ത് പോയി മരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയി ആത്മഹത്യ ചെയ്യണമെന്നല്ല പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിനോട് ആഗ്രഹിക്കാം, അവിടെ പോയിട്ട് മരണമാസന്നമാകുന്ന കാലം അവിടേക്ക് എത്തുക, അല്ലെങ്കിൽ അവിടെ എത്തിയതിന് ശേഷം അള്ളാഹുവിന്റെ ഖളാഉ സംഭവിക്കുന്നു, അത് വലിയ ഭാഗ്യമാണ്. ഹറമിന്ന് ഏതെങ്കിലും മസ്ജിദിൽ നിന്ന് മുസല്ലയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കുക, നോമ്പെടുത്തുകൊണ്ടിരിക്കുക, ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് നിനക്ക് ആഗ്രഹിക്കാം. ഒരു ലക്ഷ്യം നമ്മുടെ കൽബിലേക്ക് വരണം. അതുകൊണ്ട് നിർബന്ധമായും ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ഭാഗം എങ്ങനെ മരിക്കണം എന്ന ഒരു തീരുമാനം നമ്മളോട് എടുക്കണം. എന്തിനാ നിങ്ങളെ പേടിപ്പിക്കാനല്ല, പേടിക്കാതെ അത് എന്തായാലും മരിക്കും ഉറപ്പ്. ഞാൻ ഇപ്പൊ നിങ്ങൾ മരിക്കൂല എന്ന് പറഞ്ഞ് വടായിട്ടൊരു കാര്യമുണ്ടോ? മരിക്കൂലേ, നിങ്ങൾക്കൊന്നും മരിക്കൂലട്ടോ എന്നാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മൂപ്പർക്ക് വട്ടാന്നാ പറയാ അല്ലേ, മരിക്കും. അപ്പൊ ഞാൻ എന്താ വേണ്ടത്? അത് റാഹത്തിൽ നടക്കണം, പേടിക്കാതെ ബേജാറാവാതെ കാര്യം നടക്കണം. അതിന് അള്ളാഹുവിനോട് ചോദിക്കണം.